2016 മാസത്തിൻ്റെ 22-ാം തീയതി ഈ 5 മണിയോട് ബന്ധത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേൾപ്പാൻ നമ്മുടെ കർത്താവ് വരാത്തതുകൊണ്ട് നമ്മുടെ ആയുസ്സിനെ കർത്താവ് നീർക്കി തന്നു. അതുകൊണ്ട് 100 ആണ്ടുകൾ പഴക്കമുള്ള ദൈവത്തിൻ്റെ വചനം എളിയവരാ നമുക്ക് കേൾക്കുവാനും ശുശ്രൂഷിപ്പാനും ഒക്കെയും ദൈവാത്മ അവസരം കർത്താവ് ഒരുക്കി. നമ്മുടെ കർത്താവ് വരാത്തതുകൊണ്ട് നമുക്ക് അല്പം കൂടി ശുദ്ധീകരണം പ്രാപിപ്പാൻ കർത്താവിനോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം അവസരം കർത്താവ് ഒരുക്കി. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്ത നിത്യം എന്നുള്ള വചനത്തിൻ്റെ വെളിപ്പാട് നിമിത്തം താൽക്കാലികമായ കാര്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നിത്യമായ നന്മയ്ക്ക് വേണ്ടി ബന്ധപ്പെടുന്ന വിശുദ്ധ ഗണങ്ങൾ അനേകത്തേക്ക് വരുവാൻ തക്കവണ്ണം ബന്ധപ്പെടുന്ന ദൈവസഭകൾ, ദൈവദാസന്മാർ, ആത്മീയ സംഘടനകൾ എല്ലാവരും ദൈവാത്മാവ് ഇത്രത്തോളം അനുഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ദൈവമക്കൾ ദൈവീയ വാക്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ബന്ധപ്പെട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ജാഗരിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാർ, ദൈവ മക്കൾ എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ പറ്റിയോ അവൻ്റെ സാന്നിധ്യത്തെ പറ്റിയോ നന്നായിട്ട് അറിയാത്തവർക്ക് വ്യക്തികൾക്കും ദൈവത്തിൻ്റെ വചനം അറിയിപ്പിച്ചു കൊടുത്ത് അവരെ ബോധ്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആമേ 100 ആണ്ടുകൾ പഴക്കമുള്ള ദൈവത്തിൻ്റെ വചനം അതിൻ്റെ തനതായ ശൈലികൾ അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ആത്മാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഈ ഹാർവെസ്റ്റ് എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ ചാനലിൽ കൂടെ ഈ ഫെയ്ത്ത് ലൈവിൻ്റെ ദൈവ സന്ദേശങ്ങൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുവാൻ തക്കാണ് അവസരം കർത്താവ് ഒരുക്കി. അനേക കുടുംബം ഇടിവിക്കപ്പെടുവാൻ, വ്യക്തികൾ മരണത്തിൽ നിന്നും തകർച്ചയിൽ നിന്നൊക്കെ പണിയപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഈ എളിയ സംരംഭത്തെ കർത്താവ് അനുഗ്രഹിച്ചു. അതുകൊണ്ട് അനേക ഫോൺ കോൾസ് വരാറുണ്ട്. അതെല്ലാം വിടുതല സന്ദേശങ്ങളാണ്, അത്ഭുതത്തിൻ്റെ സന്ദേശങ്ങളാണ്. ദൈവം നമ്മെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിൽ നിന്ന് പ്ലാനുള്ള കൃപയ്ക്കായി ഞാൻ ദൈവത്തെ അധികമായി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അള്ളപ്പാടിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ വീണ്ടും ദൈവം നടത്തുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ശ്രമിക്കാം. ദൈവജന കേൾവിയിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ അതിനെ നന്നായി തേടുത്താണ് സ്തോത്രം. ആമേ. 2 തീമൊത്തിയോസ് ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വരുന്നു. ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. തീമൊത്തിയോസിൻ്റെ ലേഖനത്തിനകത്ത് പരിശുദ്ധാത്മാവ് പൗലോസ് എന്ന് അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകത്തിനെ കൂടി സംസാരിക്കുന്ന വാഴുമ സന്ദേശമാണ്. പിതാവം ദൈവത്തിനൊരു വാക്തത്വം പുത്രനം യേശുവിലേക്ക് ഇറങ്ങി. പുത്രനാം യേശുവിലുള്ള വാക്തത്വം അത് പരിശുദ്ധാത്മാവിലേക്ക് ഇറങ്ങി. ആ വാക്തത്വം അത് 5 വൻകരയിലേക്ക് സ്പ്രെഡ് ചെയ്തു. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുമെന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം അതിൻ്റെ 28-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യവും ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നൊരു മർമ്മം പരിശുദ്ധാത്മാവ് വെച്ച വാക്കാണ്. അവൻ പോകുവിൻ എന്ന് പറഞ്ഞിട്ട് അവൻ നിങ്ങൾ സകല ജാതി ശിഷ്യരെ കൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും എങ്ങനെ തിരിക്കുമെന്ന കർത്താവ് തൻ്റെ അന്ത്യ ശുശ്രൂഷയ്ക്ക് കൊടുത്ത കൽപ്പനയെ നമുക്ക് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-19-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവ് പറഞ്ഞു. ആ വലിയ ദൗത്യം ശിഷ്യമേറ്റെടുത്തു. എന്നാൽ യേശു ഒരു വാക്ക് പറഞ്ഞ് ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ വരും, ആ വാക്തത്വം ജനത്തിലേക്ക് വെളിപ്പെടുവാൻ തക്കവണ്ണയായി. ആ വാക്തത്വം ജനത്തിന് കിട്ടിയ ശേഷം ശിഷ്യന്മാർ കിട്ടിയ അവസരം അവർ ആമേ യെരുശലേമിൽ നിന്നും അവർ ലോകത്തിൻ്റെ 5 വരങ്ങളിലേക്ക് ദൈവ ശുശ്രൂഷയുമായിട്ട് പാലാഴ്ചയെ വാടിയാക്കി. അന്ന് സ്വന്തം വാഗുകൊണ്ടാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, ഇന്ന് സ്വന്തം വാഗുകൊണ്ടാണ് പ്രസംഗിക്കുന്നുവെങ്കിൽ പോലും അനേകം മീഡിയകൾ 24 മണിക്കൂറും ലോകത്തിലെ എല്ലാ മുക്കിലും മൂലം കേട്ട് ദൈവശബ്ദം കേൾക്കുവാൻ തക്കം ദൈവാത്മ അധിക അന്തരീക്ഷം ഉണ്ടാക്കി. അതാ ഈ ആധുനിക തലമുറയുടെ അല്ലെ ആധുനിക കാലഘട്ടത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി. നിങ്ങളുടെ ആത്മാവിലൊരു വാക്ക് പറയാം, ഈ എന്തിനാണ് ഈ മീഡിയകൾ വഴി ദൈവത്തിൻ്റെ ആത്മീയം സംസാരിക്കുന്നത്? നമ്മെ കർത്താവിലേക്ക് നടിപ്പിക്കുവാൻ ദൈവരാജ്യത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ തക്കവണ്ണമാണ്. അതുകൊണ്ട് മറക്കരുത് ഈ വാക്തത്വങ്ങളൊന്ന് സ്വായത്തമാക്കിയാട്ടെ. യേശുവിൽ കൂടിയുള്ള, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ജീവിപ്പിക്കുന്ന വാക്തത്വം പൗലോസിൻ്റെ ശരീരത്തിലേക്ക് കിട്ടി.
പൗലോസിലേക്ക് ആ വാഗ്ദത്തം കിട്ടിയപ്പോൾ ടു അതേസ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം ദൗത്യം പൗലോസിന് ദൈവാത്മ കൊടുത്തതുകൊണ്ട് അത് തീമത്തോസിലേക്ക് പകർന്നു. ഇങ്ങനെ ഇന്ന് രാവിലെ ഈ വൈകളെ ശുശ്രൂഷിക്കുന്ന മർമ്മം വാഗ്ദത്തം ഒരു കൈമാറ്റം ചെയ്യുകയാണ്, തലമുറ തലമുറയെ കൈമാറ്റം ചെയ്യുകയാണ്. പൗലോസിൻ്റെ കൂടെ ആ പൗലമേജിലോ അവൻ തീമത്തിയോസ് പോയി നഷ്ടമായോ? നഷ്ടമായില്ല. എന്താ കാരണം? ആ ദൈവത്തിൻ്റെ വാഗ്ദത്തം പൗലോസിലേക്ക് വെളിപ്പെട്ടപ്പോൾ ആ വാഗ്ദത്തം അടുത്ത ഘട്ടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ ഹോദിയുള്ളതുകൊണ്ട് ആത്മാവ് ഒരു കാര്യം പറഞ്ഞു, നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം ഞാൻ തീമത്തിയോസിലേക്ക് വരുന്നു. ആ തീമത്തിയോസ് പറഞ്ഞ അഭിഷേകത്തെക്കുറിച്ച് പൗലോസിൻ്റെ വാക്ക് പറയാതാക്കുമ്പോൾ ഞാൻ ഈ വാക്ക് ഓർപ്പിച്ചത്, ആ വിശ്വാസം തീമത്തിയോസിനല്ല ആദ്യം കിട്ടിയത്, ആ വിശ്വാസം കിട്ടിയത് അവൻ്റെ വലിയമ്മച്ചിയായ ലോവീസിനാണ് ആ വെളിപ്പാട് കിട്ടിയത്, അല്ലെങ്കിൽ ആ വാക്തത്വം. എൻ്റെ മെസ്സേജ് മറക്കരുത്, ജീവിപ്പിക്കുന്ന വാക്തത്വം. ഈ ജീവിപ്പിക്കുന്ന വാക്തത്വം ഇരിക്കുന്ന ഒരാളുടെ കയ്യിലാണ്, യേശു ക്രിസ്തുവിൻ്റെ കയ്യിലാണ്. ആ വാക്തത്വം പൗലോസിലേക്ക് ദൈവത്തിൻ്റെ ആത്മ കൈമാറ്റം ചെയ്തു. ജീവനോടെ തന്നെ, ചൂട് അപ്പം പോലെ തന്നെ, അതിനൊറ്റ മായം ചേർക്കാതെ, ഡൈല്യൂട്ട് ചെയ്യാതെ തന്നെ ആ വാക്തത്വം പൗലോസിൻ്റെ കയ്യിൽ ലഭിച്ചു. ആ മായം ചേർക്കാത്ത വാക്തത്വം പൗലോസിൻ്റെ കയ്യിൽ ലഭിച്ചപ്പോൾ ആ വാക്തത്വം നേരെ തീമത്തിയോസിലേക്ക് കൈമാറുന്നതിന് മുമ്പിൽ അവൻ്റെ അമ്മ, അവൻ്റെ വലിയമ്മയായ ലോവിസിലേക്ക്, ഗ്രാൻഡ് മദറിലേക്ക് ആ വാക്തത്വം കൈമാറി. ആ ഗ്രാൻഡ് മദറിലേക്ക് ആ വാക്തത്വം കൈമാറിയപ്പോൾ ആ തലമുറ, അതെ, ആ മാതാവിൻ്റെ കാലഘട്ടത്തിൽ ആ വാക്തത്വം അതിൻ്റെ തനതായ ശൈലിയിൽ, അതിൻ്റെ പ്രാധാന്യത്തോടെ, അതിൻ്റെ ശക്തിയോടെ, അതിൻ്റെ ബലത്തോടെ, അതിൻ്റെ പ്രവൃത്തിയെ ആരംഭിച്ചു. ആ ജീവിപ്പിക്കുന്ന വാക്തത്വം മാതാവിനെ രൂപാന്തരമാക്കി, ആ മാതാവിൻ്റെ ആ കുടുംബത്തെ രൂപാന്തരമാക്കി, ആ മാതാവിൻ്റെ മക്കൾ രൂപാന്തരമാക്കി. ആ ലോവിസ് എന്ന് പറയുന്ന ആ കർത്തുദാസിയുടെ ആ കാലഘട്ടത്തിലുള്ള സകല വ്യക്തികളെയും ഈ ജീവിപ്പിക്കുന്ന വാക്തത്വം അതിനെ ശ്രേയത്വമാക്കുവാനിയാക്കി. മറക്കരുത്, ആ വാക്തത്വം ഇങ്ങനെ ക്രമീകരിച്ചു, അതിനെ വിടുതൽ സംഭവിപ്പാടിയാക്കി, അതിന് വ്യാപ്തി വ്യാപനങ്ങൾ വെളിപ്പെടുവാൻ കാരണമായി. അങ്ങനെ ആ തലമുറ വിശ്വാസത്തിൻ്റെയും വാക്തത്തിൻ്റെ ജീവിപ്പിക്കുന്ന അന്വേഷണം വെളിപ്പെട്ടു വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാർത്ഥം ആ മാതാവ് ജീവിപ്പിക്കുന്ന വാക്തത്വം അകത്തേക്ക് വലിച്ചെടുപ്പാൻ യേശു ക്രിസ്തുവിൽ കൂടെ അത് തിരിച്ചു പിടിച്ചപ്പോൾ ദൈവാത്മാവ് വാക്ക് പറഞ്ഞു, തീർന്നല്ല, ആ നിനക്ക് മാത്രമുള്ളതല്ല, നിൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള വാക്തത്വമാണ്. പ്രൈസ് ദ ലോർഡ്. ദാവീദ് നമ്മൾ കാണുന്നുണ്ട്, ഈശോ എട്ടാമനെ പുത്രനായി ജനിക്കപ്പെട്ട ദാവീദ് കഴിവും പ്രാപ്തി കുറവായത് കൊണ്ടാണോ അറിയില്ല, പക്ഷേ അത് ആടുമേപ്പതൊക്കെ അപ്പം പറഞ്ഞു വെച്ചു. അവിടെ നിന്നും ഗോലിയാത്തിന് കൊല്ലാൻ തക്ക അന്തരീക്ഷം ഉണ്ടായി. രാജഭവനത്തെത്തി, ദൂത് പറയുന്ന നാഥാൻ പ്രവാചകൻ കടന്നു വന്നു. നാഥാൻ പ്രവാചകനായ കർത്തുദാസൻ, അഭിഷക്തൻ, പ്രവാചകൻ വാക്തത്വമായിട്ട് കൊട്ടാരത്ത് കയറി ദാവീദിനോട് വാക്തത്തിൻ്റെ കമനീയം ആഴങ്ങളിലേക്ക് ഇറക്കുകയാണ്. ഭയങ്കര ആഴമൊരു വാക്തത്വം പറയുകയാണ്. പറഞ്ഞു 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 അനേക തലമുറയെക്കുറിച്ച് വാക്തത്വം പറഞ്ഞു. ദാവീദ് വീട്ടിനെ മറക്കി മുറിച്ചകത്തേക്ക് കയറിയിട്ട് പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞൊരു വാക്ക് പറഞ്ഞു, നാഥാ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ ആർ, എൻ്റെ ഗ്രഹം ഒന്നുള്ളൂ, തീർന്നില്ല, ഇത് പോരാഞ്ഞിട്ട് അടുത്ത എൻ്റെ മകൻ െ കുറിച്ചുള്ള ദൂത് പോലും, ജനിക്കാൻ പോകുന്ന തലമുറയെക്കുറിച്ച് പോലും നീ എന്നോട് വാക്തത്വം പറഞ്ഞുവല്ലോ. ഓ റാത്തരാരകസി, ജനിച്ച തലമുറയോട്, ജനിക്കാമോ തലമുറയോടും വാക്തത്വം കൈമാറ്റം ചെയ്യുവാൻ തക്കവണ് യേശു ക്രിസ്തുവിൽ കൂടി ലഭിച്ച ജീവിപ്പിക്കുന്ന വാക്തത്വം തലമുറ തലമുറയിലേക്ക് വാക്ത കൈമാറാൻ തുടങ്ങി. ദാവീദ് വാക്കാൻ, ദാദാ ആമെ ഞാൻ വന്ന പശ്ചാത്തലം എനിക്കറിയാം, ഞാൻ വളർന്ന പശ്ചാത്തലം എനിക്കറിയാം, ഞാൻ ആമെ ജീവിച്ച പശ്ചാത്തലം എനിക്കറിയാം, എന്നെ ആരും മൈൻഡ് ചെയ്തില്ല, എന്നെ ആരും ശ്രദ്ധിച്ചില്ല, എന്നെ ആരും ഉൾക്കൊണ്ടില്ല, എന്നെ എല്ലാവരും പുറംതള്ളി ഒരു ആടുകളെ കുറെ ആടുകളെ തന്ന് ആമെ വനാന്തരത്തിൽ അല്ലെങ്കിൽ മരുഭൂമിയിലായിരുന്നു, പക്ഷേ അവിടെ നിന്നും എന്നെ കർത്താവ് കൊണ്ടുവന്ന് ഈ കൊട്ടാരത്ത് കൊണ്ടുവന്ന് നാഥാൻ പ്രവാചകൻ കൂടെ ജീവിപ്പിക്കുന്ന വാക്തത്വം എൻ്റെ അകത്ത് വെളിപ്പെട്ടു. മാത്രമല്ല അടുത്ത് ജനിക്കാം അടുത്ത തലമുറയെ കുറിച്ച് പോലും
എന്നോട് ആ വാഗ്ദത്തം ദൈവം പറഞ്ഞു വല്ലോ. ആ വാഗ്ദത്തം കേട്ടപ്പോൾ പൊട്ടി കരന്തക്കവൻ അനുഭവം അതിനുവേണ്ടി തയ്യാറായി. ആ തയ്യാറായപ്പോഴാണ് മനസ്സിലായത് ആ ദൈവമേ എടുത്ത് എൻ്റെ വാഗ്ദത്തം എനിക്ക് മാത്രമല്ല അടുത്ത തലമുറയിലേക്ക് ആ വാഗ്ദത്തം കൈമാറ്റം ചെയ്യുകയാണ്. ലോവിസ് എന്ന അങ്കദാസി ജീവിപ്പിക്കുന്ന വാഗ്ദത്ത പൗലോസ് കൂടെ പ്രാപിച്ചെടുത്തപ്പോൾ ആ മാതാവ് ആ ജീവിപ്പിക്കുന്ന വാഗ്ദത്തത്തിന് ഒരു വില മുടക്കി തലമുറകളുടെ അതിനുവേണ്ടി ഒരുക്കിയെടുപ്പാൻ കാരണമായി. ആ വാഗ്ദത്തം പ്രാപിപ്പ തലമുറ ഒരുക്കിയെടുത്തപ്പോൾ ആ ലോവിസ് എന്ന് പറഞ്ഞ മാതാവിൽ കൂടിയുള്ള വാഗ്ദത്തത്തിന് ജീവിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തി നേരെ അടുത്ത തലമുറയായ ആമേൻ യുനീക്കിലേക്ക് അത് വെളിപ്പെട്ടു. ഞാൻ പറഞ്ഞ വാക്ക് മറക്കരുത്. ഈ തീമത്തോസ് ലേഖനത്തിനകത്ത് 1-ാമത്തെ അധ്യായത്തിൽ ആ വാക്ക് കിടക്കുന്നത് പിതാവിൻ്റെ വാഗ്ദത്തം പുത്രൻ വന്നു, ആ വാഗ്ദത്തം ജീവിപ്പിച്ച നേരത്തെ ആമേ യേശു പരിശുദ്ധൻ വന്നു, പരിശുദ്ധാത്മാവിലൂടെ വാഗ്ദത്തം നേരെ പൗലോസിൽ വന്നു, ആ വാഗ്ദത്തം തീമത്തോസിൽ വന്നു, ആ തീമത്തോസ് വരുന്ന മുമ്പിൽ അവൻ്റെ അമ്മയായ ലോവിസ് വന്നു, ലോവിസ് നേരെ വാഗ്ദത്തം തൻ്റെ ആമേശ്വര മകളായ യുനീക്കിൽ വന്നു. യുനീക്കിൽ നിന്നാണ് 3-ാമത്തെ തലമുറയായ ആമേശ്വർ തീമത്തോസിലേക്ക് വരുവാൻ കാരണമായത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, ഉപവസിച്ച ദൈവം കരഞ്ഞ ദൈവം വാഗ്ദത്തം നിവർത്തിക്കേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, താൽക്കാലിക വിടുതൽ വേണ്ടിയോ ഈ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ വാഗ്ദത്തം കർത്താവ് തന്നത്, അടുത്ത തലമുറയെ കൂടെ കണ്ടിട്ടാണ് വാഗ്ദത്തം ദൈവം തന്നത്. പക്ഷേ നിങ്ങൾ വിജയിക്കേണ്ട ഒരു കാര്യത്തിലാണ്, എനിക്ക് മാത്രം എൻ്റെ കാല ഈ പ്രശ്ന താൽക്കാലിക പരിഹാരത്തിന് മാത്രമല്ല ഈ വാഗ്ദത്തം പറയേണ്ടതെന്നും അടുത്ത തലമുറയ്ക്കിടും കൈമാറ്റം ചെയ്യാൻ തക്കവൺ നമ്മൾ ഒരുങ്ങി അത് കൈമാറ്റം ചെയ്തെങ്കിലേ ഇപ്പോൾ പ്രാപിച്ച വാഗ്ദത്തം കൊണ്ട് പ്രാധാന്യമുള്ളൂ. അല്ല ഇതുകൊണ്ട് അടയ്ക്കുമെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ആ ജീവിതം അടഞ്ഞ അധ്യായം പോലെ ആയി മാറും. എന്നാൽ ആത്മാവിനെ പ്രവചിക്കുക ചില മാതാവേ, നിങ്ങളുടെ തലമുറയെ മാത്രമല്ല നിങ്ങൾ നിമിത്തം നിങ്ങളുടെ മക്കളിലേക്ക് ആ വാഗ്ദത്തം പറയുന്നു, ആ നിമിത്തം അടുത്ത മക്കളിലേക്ക് വാഗ്ദത്തം പറയുന്നു. ഉണ്ടാവാൻ അധുരികടക സിഖാരകസി ദൈവാത്മം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രവചിക്കുമ്പോൾ ആത്മാവ് പ്രവാക്കാൻ ഈ തലമുറ കൊണ്ടല്ല വാക്തത്വം അടയുന്നത്, ഈ വാക്തത്വം ജീവൻ്റെ വാക്തത്വമാണ്, ഈ വാക്തത്വം പിത തലമുറ തലമുറ വരേണ്ട വ്യാപ്ത വാക്തത്വമാണ്. അതുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് വ്യാപരിച്ച് പറ്റൂ. അതുകൊണ്ട് ലോവിസ് എന്ന് പറഞ്ഞ മാതാവ് നിന്നും അടുത്ത ആ തലമുറയായ യുനീക്കിലേക്ക് ദൂത് വെളിപ്പെട്ടു. യുനീക്കിൽ വെളിപ്പെട്ടപ്പോൾ അമ്മ ഇന്ന് പ്രാപിച്ച വാക്തത്തിൻ്റെ ഗൗരവം മനസ്സിലായ ആ യുനീക്ക് എന്ന് പറഞ്ഞ മാതാവ്സ്യം ഞാൻ വിടുവിക്കപ്പെട്ടു, എൻ്റെ ഭർത്താവ് വിടുവിക്കപ്പെട്ടു, എൻ്റെ മക്കൾ വിടുവിക്കപ്പെടും എന്നൊക്കെയാണ് എൻ്റെ വാഗ്ദത്തം അടുത്ത തലമുറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാന്നൊക്കെയാണ് ആമേ. അവർ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങി ഇതാ പിടിച്ചിരിക്കുന്നു ആമേ തീമത്തിയോസ് കയ്യിലേക്ക് 3-ാം തലമുറയിലേക്ക് ആ വാഗ്ദത്തം വെളിപ്പെടുവാൻ കാരണമായി. യെശയ്യാപ്രവാചകൻ 59-ാം അധ്യായം ആ യെശയ്യാ 59-ൻ്റെ 21-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനൊരു വാക്കുണ്ട്, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമം ഇതാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്, നിൻ്റെ മേൽ എൻ്റെ ആത്മാവ് നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്ന് സന്തയുടെ വായിൽ നിന്നും സന്തയുടെ വായിൽ നിന്നും ഇന്നും ഒരു നാളും നീങ്ങിപ്പോ വിട്ടുപോകയില്ല എന്ന് യഹോവ അല്ല ചെയ്തു. 4-ാം തലമുറ വരെ പിതാക്കന്മാരുടെ കാലഘട്ടം വെളിപ്പെട്ടു വന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തെ നിയമം, വാഗ്ദത്തത്തിനൊരു നിയമമുണ്ട്, ആ വാക്ത നിയമം പാലിച്ചപ്പോൾ നിന്റെ വായുന്ന വാക്തത്വം ജീവിപ്പിക്കുന്ന വാക്തത്വം അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുമെന്ന് പുസ്തകം കുറിച്ച് വെച്ചിട്ടുണ്ട്. പിതാവേ മാതാവേ ആത്മാവിൻ്റെ ദൂത് പറയാ, ആമേ കരഞ്ഞ് കലങ്ങിയ കണ്ണുമാ ചോദിച്ച ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വണ്ണം ദുഃഖിച്ച് ആഴത്ത് വേദനിച്ച കുടുംബത്തോട് പ്രവചിക്കുന്ന ആത്മാവിൽ നിങ്ങളുടെ നാവിൽ നിന്ന് വാക്തത്വ ശബ്ദത്തിലേക്ക് വ്യാപരിപ്പ സമയമായി. അടുത്ത 4 തലമുറ വരെയും വാക്തത്വം ആ ഊറി ഊറി ഇറങ്ങി വരത്തക്ക വണ്ണം പരിശുദ്ധാത്മാവ് ഇന്ന് വൈകുമ്പോൾ ആ ദൂത് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പ്രവചിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ശാത്താനെ തടയുവാൻ കഴിയാത്ത, പിശാചിനെ തടയുവാൻ കഴിയാത്ത, മനുഷ്യ തടയുവാൻ കഴിയാത്ത, ലോകത്തിൽ ആർക്ക് തടയുവാൻ കഴിയാത്ത ജീവിപ്പിക്കുന്ന വാക്തത്വ ക്രിസ്തുവിൽ കൂടെ ആമേന്ന് യേശു ക്രിസ്തുവിൽ കൂടെ അവ എനിക്ക് ലഭിക്കും, അത് ആർക്ക് തട്ടി പറിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ പ്രവചിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ശിദുരോമാന ഹടുബിന് ഹദുനഗജ ശാന്തരാധന ഘടകസി, കുറേ നാൾ അലഞ്ഞു പോയി എൻ്റെ കുഞ്ഞിനെന്തായിത്തീരും, എൻ്റെ ജീവിതം എന്തായിത്തീരും,
എങ്ങനെയായിരിക്കും സ്റ്റെപ്പ് എടുക്കുന്നതെന്ന് വളരെ കൺഫ്യൂഷൻ ആയിരിക്കും. കുടുംബത്തിൽ ദൈവത്തിൻ്റെ ആത്മ കണ്ടിട്ട് പറയുന്നു, ഇല്ല കൺഫ്യൂഷൻ ആകണ്ട, ആ വാക്തത്വം പിതാവെ നീ പ്രാപിക്കും, മാതാവെ നീ പ്രാപിക്കും. അനന്തരം ഇതാ വാക്തത്വം തലമുറയ്ക്ക് കൈമാറുന്നു. ലോബിസ് എന്ന അങ്ങനെ ദാസി വ്യാപരിച്ചു, ആ യുനീക്ക് എന്ന് പറയുന്ന മാതാവിന് ആ മകളിലേക്ക് വ്യാപരിച്ചു. ഇതാ മൂന്നാം തലമുറയിൽ തീമത്തിയോസിലേക്കും ആ വാക്തത്വം ഏറി നിന്നിൽ ഉണ്ട് കുഞ്ഞ്. അവന് പൗലോസ് സാക്ഷ്യം പറയുന്നു, ആ വാക്തത്വം ജീവിപ്പിക്കുന്ന വാക്തത്വം നിന്റെ അകത്തുണ്ട്, ജീവിപ്പിക്കുന്ന വിശ്വാസം നിന്റെ അകത്തുണ്ട്, ആ ജീവിപ്പിക്കുന്ന കരുത്ത് അകത്തുണ്ട്, ജീവിപ്പിക്കുന്ന വചനം അകത്തുണ്ട്. അതുകൊണ്ട് നിന്നെ ഒരിക്കൽ അലയ്ക്കുവാൻ വലയ്ക്കുവാൻ ആർ കഴിയില്ല. നിന്റെ യൗവന ശക്തിയുടെ അകത്തേക്ക് ഒരു ജീവിപ്പിക്കുന്ന വാക്തത്വം കിടക്കുന്ന സ്ഥിതിക്ക് നീ വലയില്ല, നീ നിവരെ നിൽക്കത്തേയുള്ളൂ. നീ ലക്ഷ്യം കാണും, നീ ലക്ഷ്യ പൂർത്തീകരണം പ്രാപിക്കും. നീ മടങ്ങി വരുന്ന വാക്തത്വം ജീവിപ്പിക്കുന്ന ശക്തി പ്രാപിച്ചിട്ട് മടങ്ങി വരൂ. അത് യഹോവയുടെ നിയമമാണ്, അത് കർത്താവ് അങ്ങനെ ചെയ്യത്തുള്ളൂ. സ്തോത്ര എന്താ വിശുദ്ധ ബൈബിളിനകത്ത് പറഞ്ഞ വാക്ക്? ആമ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കിടക്കുന്ന ഒരു മർമ്മം. തലമുറ തലമുറ ഊറി വരുന്ന ഉയർച്ചകൾ ഒരിക്കലും നഷ്ടമല്ല. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കിടക്കുന്ന ഒരു ഭയങ്കര ആമ തല പ്രകാരമാകുന്നു. ദാവീദിനോട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ആ വിശ്വസ്തോത്ര നിൻ്റെ സന്തതി മാത്രമേ സിംഹാസനം ഇരിക്കുകയുള്ളൂ, ആ സിംഹാസനം മറ്റൊരിടത്ത് നിർത്തുകയില്ല എന്ന് ജനിക്കാൻ പോകുന്ന തലമുറയെക്കുറിച്ച് കണ്ടിട്ടില്ലാത്ത കാഴ്ച കണ്ടിട്ട് വിശ്വാസം എന്ന് നാശിക്കുന്ന ഉറപ്പും കാണാത്തക നിശ്ചയമാണ്. കണ്ടിട്ടില്ലാതെ വിശ്വസിക്കാൻ തക്ക വാക്തത്വം പ്രാപിച്ചു ദാവീദ്. അതൊരു വാക്ക്, നിൻ്റെ സിംഹാസനം വേറെ അടുത്തില്ല, അതിന് സത്യം ഇരുത്തത്തുള്ളൂ. അതുകൊണ്ട് പിൻതലമുറ വന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞു. എന്താ സുവിശേഷം? സുവിശേഷത്തിൻ്റെ ഡെഫിനിഷൻ തീമത്തിയോസിലേക്ക് തോർത്ത വാക്കാണ്, ദാവീദ് സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, അതാക്കുന്നു ഞങ്ങളുടെ സുവിശേഷം എന്ന വാക്ക് പറയുവാൻ കാരണമായി. അപ്പോൾ ആ വാക്ക് പറയാൻ തക്കവണ്ണം പ്രേരിപ്പിച്ച ഘടകം അല്ലെങ്കിൽ അതിന് കാരണമെന്ന് പറഞ്ഞത് ദൈവദാസനായ നാഥാം പ്രവാചകനിൽക്കൂടെ പരിശുദ്ധാത്മാവ് കൊടുത്ത ജീവൻ്റെ വചനമായിരുന്നു, തൻ്റെ സിംഹാസനത്തിനകത്തേക്ക് ഞാൻ നിൻ്റെ തലമുറയെ ഇരുത്തുകയുള്ളൂ. ആ വാക്തത്വം ജീവൻ്റെ വാക്തത്വമാണ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ വാക്തത്വമാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി അത് ആവർത്തിക്കാം, മനുഷ്യൻ്റെ വാക്തത്വത്തിന് ജീവൻ ഇല്ല. പിതാവ് നമ്മോട് പറഞ്ഞ വാക്തത്വം ഏതാ? നമ്മുടെ സ്വന്തം പിതാവ് നമ്മോട് പറഞ്ഞ വാക്തത്വം ജീവനില്ല. നമ്മുടെ സ്വന്തം മാതാവ് നമ്മോട് പറഞ്ഞ വാക്തത്വത്തിന് ജീവനില്ല. നമ്മുടെ സഹോദരൻ നമ്മോട് പറഞ്ഞ വാക്കിന് വിലയില്ല. നമ്മുടെ ആരെങ്കിലും മനുഷ്യമായിട്ട് ഇന്ന കാര്യം ചെയ്യാം, ഇന്ന തരാമെന്ന് ആരെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രവചിച്ച് പറയാം, ആ വാക്കിന് ജീവനില്ലാത്ത വാക്കാണ്. ആമേ ഇന്നെ സഹായിക്കാം, ഇന്നെ വിടുവിക്കാം, ഇന്ന വ്യക്തി എന്നെ ഉയർത്താം, അവരെനിക്ക് ഇവർ സംസാരിക്കും. ഇല്ല, അപ്പക്കാട് പ്രമാണിയും ആമേ സ്തോത്ര പാനപാത്ര വാഹകനും ആമേ വാക്തത്വം പറഞ്ഞു, നീ ഞാൻ ആ സിംഹാസനം വരുമ്പോൾ ആമ നിന്നെ കൊണ്ടിരുത്താമെന്ന്, ആമ നിന്റെ കഷ്ടപ്പാട് മാറ്റാമെന്ന്, നിന്റെ വേദന മാറ്റാമെന്ന് അവൻ ജോസഫിനോട് ആമേ പറഞ്ഞു. പക്ഷേ ദൈവാത്മാവ് പറഞ്ഞ വാക്കാണ്, എൻ്റെ കുഞ്ഞ് അവരുടെ വാക്തത്വം ജീവനുള്ള വാക്തത്വമല്ല. അവർ പറഞ്ഞ വാക്ക് വെള്ളത്ത് വരച്ച വര പോലെ മാഞ്ഞു പോകുന്ന ഉയർച്ച വാക്കാണ്. പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ആമേ നിന്നെ ഞാൻ ഈ മിസ്രയീമിൽ കൊണ്ടുവന്ന് ഈ കഷ്ടപ്പാടുകൾ യാത്ര പുറപ്പെട്ടുമെങ്കിൽ നിന്നോട് അന്ന് സ്വപ്നം കാണിച്ച ഓർമ്മയുണ്ടോ? ആമേ നിന്നെ കാണിച്ച സ്വപ്നം ഓർമ്മയുണ്ടോ? ആ നക്ഷത്രങ്ങളെ ആമേ ആ സൂര്യചന്ദ്രൻ നിന്റെ നമസ്കരിച്ച് കണ്ടിട്ടുണ്ടല്ലോ. ആ വാക്തത്തെ സ്വപ്നമുണ്ടല്ലോ, അത് മാഞ്ഞു പോയിട്ടില്ല. അപ്പക്കാട് പ്രമാണിയോ ആമേ ഭാരപാത്രവാഹകനോ നിന്നെ മറന്നുപോയാലും ഞാൻ നിന്നെ മറക്കില്ല. ഞാൻ നിന്നോട് പറഞ്ഞ വാക്തത്വം ജീവൻ്റെ വാക്തത്വമാണ്. കാഴ്ച സ്വപ്നം ജീവൻ്റെ സ്വപ്നമാണ്. അവൻ പറഞ്ഞ വാക്ക് ജീവൻ്റെ വാക്കാണ്. അത് ജീവിപ്പിച്ചെനിക്ക് തലമുറ തലമുറ ജീവിപ്പിച്ച ചരിത്രമുണ്ട്, ആ ഉണ്ട്. പക്ഷെ ആ ചരിത്രം നിന്നെ വെളിപ്പെടത്തക്കവണം, നിന്നിൽ വെളിപ്പെടത്തക്കവണം, കുടുംബത്തിൽ വെളിപ്പെടത്തക്കവണം, തലമുറ വെളിപ്പെടുത്തക്ക, സഭയിൽ വെളിപ്പെടുത്തക്കവണം, ദൈവാത്മാവിനെ കൈമാറ്റം ചെയ്യുമെന്നാണ് ആത്മാവ് ദൂത് പറയുന്ന വാക്ക്. അപ്പോൾ കാട് പ്രമാണിയും ഭാനപാത്രവാഹനും മറന്നുപോയി. കുഞ്ഞു കാലഘട്ട കർത്താവ് കൊടുത്ത വാക്തത്വം മറന്നില്ല. ജോസഫ് വളർന്നതുപോലെ തന്നെ ആ ജീവൻ്റെ വാക്തത്വം വളരുവാൻ തുടങ്ങി. യേശുവിൻ നാമത്തിൽ കർത്താവിന് സ്വാമ്യം പറയണം, രാവിലെ സ്തോത്രം പറയണം. വലഞ്ഞ ദൈവമക്കൾ ഇതിനുമുമ്പാകെ ആമയം പറയണം. ആമ തലമുറയെ ഇവിടെ ഉള്ള ദൈവത്തെ വാക്തത്വം മറക്കുക, ജീവിപ്പിക്കും. സ്തോത്രം. ജോസഫ് ആ സ്ഥാനത്തേക്ക് വന്നപ്പോഴാണ് കാര്യം മനസ്സായത്, ഒരു കെയർ ഓഫുമില്ല,
ജീവിപ്പിക്കുന്ന യേശു ക്രിസ്തു മാത്രമേ കെയറഫുള്ളൂ. ഞാൻ ആത്മാവിൽ പറയാം, ചില രാജ്യങ്ങളിലേക്ക് ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ചില ദേശത്ത് ദൈവശബ്ദം കേൾക്കുന്ന മക്കളുണ്ട്. ഞാൻ പറയാം, ഒരൊറ്റ മനുഷ്യന് പോലും കയ്യൊപ്പിടണ്ട, ഒരു മനുഷ്യന് പോലും നിങ്ങൾക്ക് കെയറോ പറയണ്ട, ഒരു മനുഷ്യനെ പോലും നിങ്ങളെപ്പറ്റി ഒന്നും പറയണ്ട, നിങ്ങളോട് നിങ്ങളെപ്പറ്റി ആരും ആരോട് പറയണ്ട. നിങ്ങളോട് നിങ്ങളോട് പറഞ്ഞൊരു വാക്തത്വമുണ്ടല്ലോ, അത് ജീവൻ്റെ വാക്തത്വമാണ്. സമം അത് യേശു ക്രിസ്തുവാണ്. പിതാവം ദൈവം ഒരു വാക്ക് പറഞ്ഞ് ആര് പോകുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പോകാമെന്ന് പറഞ്ഞ വലിയ ദൗത്യമായിട്ട് ഈ ഭൂമിയിൽ വന്ന നസറെത്തിന് യേശു ക്രിസ്തു ഒരിക്കലും മറന്നിട്ടില്ല. ഈ 22-ാം തീയതി ഈ വൈക്ക് പടിഞ്ഞ് പ്രവചിച്ച് പറയുന്നു, ഓർത്തോ, ഒരാഴ്ചയ്ക്കകത്ത് വെച്ച് നെയ്ജല മറുപടി തരും. ഈ വർഷം തീരുമ്പോൾ തന്നെ അനവധി നന്മകൾ കൈ വാങ്ങും. അത് ഒരു കെയർ ഓഫ് അല്ല, ഒള്ളി കെയർ ഓഫ് ഫ്രം ഹോളി സ്പിരിറ്റ്. ഒറ്റ കെയർ ഓഫ് ഉള്ളു, പരിശുദ്ധാത്മാവ് കെയർ ഓഫ് ഇല്ല. ആമെ ഹഹായ് പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കൽ 6-ാമത്തെ മാസത്തിന് 7-ാമത്തെ മാസം 8-ാമത്തെ മാസം 9-ാമത്തെ മാസം പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് വാക്കാണ്, ഞാൻ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഹൃദയത്തെ നിനക്ക് വേണ്ടി ഉണർത്തും. മനുഷ്യൻ പറയണ്ട, മനുഷ്യൻ ഒരു വാക്തത്വം പോലും പറയണ്ട, ചില പ്രഭുക്കന്മാരുടെ ഹൃദയത്തിൽ കർത്ത ഉണർത്തും, രാജാക്കന്മാരുടെ ഹൃദയത്തെ കർത്ത ഉണർത്തും. അവരെ ഉണർത്തി വാക്തം കൊണ്ടുവരുമ്പോഴാണ് കാര്യം മനസ്സിലാകും. ഓ താങ്ക് യു ലോ, ദൈവം ഏതെങ്കിലും മനുഷ്യനാണ് എന്നെപ്പറ്റി പറഞ്ഞ് അവരാണ് കെയർ ഓഫ് ചെയ്തുവെങ്കിൽ ജീവകാലം മുഴുവനും പറയൊറ്റ കാര്യമാണ്, ഞാൻ നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇല്ല, സകല മഹത്വം സകല മാനവും കർത്താവിന് വേണമെന്നതുകൊണ്ട് മനുഷ്യൻ്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് ജീവനെ കൊടുക്കത്തില്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. പറ, എനിക്ക് വാക്തത്വം ജീവൻ്റെ വാക്തത്വമാണെങ്കിൽ ആ വാക്തത്വം എൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഈ ജീവനുള്ള വാക്തത്വം എന്ന് യേശു ക്രിസ്തുവിൻ്റെ വാക്തത്വമാണെങ്കിൽ എല്ലാ നാമത്തെക്കാളും സകല വാഴ്ചകളെക്കാട്ടും സകല അധികാരങ്ങളെക്കാളും സകല ശക്തികളെക്കാളും ഏറ്റവും വലിയ അധികാരം അത്യന്ത ശക്തിയായ എൻ്റെ യേശുവിൻ്റെ ശക്തിയാണ് വൻ അധികാരമെങ്കിലും എൻ്റെ ജീവിതത്തിനെ അത് തന്നെ വെളിപ്പെട്ടു വരുമെന്ന് പറയൂ. ആ ജീവൻ്റെ വാക്തത്വം ലോവീസ് എന്ന് പറഞ്ഞ മാതാവ്, ആ വാക്തത്വം അവരുടെ മക്കൾ യുണീക്കിലേ വന്നു. ആ യുണീക്ക് എന്ന വാക്തത്വം നേരെ അമ്മ തീമത്തിയോസിന് വന്നു. അപ്പോഴാണ് പൗലോസ് മാതാവ് വാക്കാണ്, എൻ്റെ കുഞ്ഞ് നീ ചിരിക്കുന്നത് കൊണ്ട് എനിക്കറിയാം, നീ ഇത്ര സന്തോഷിക്കുന്ന കാര്യം അറിയാം. ഈ വാക്തത്വം ഇവിടെ തുടങ്ങിയ വാക്തത്വമല്ല, അത് അവിടെ തുടങ്ങിയ വാക്തത്വമാണ്. എൻ്റെ അമ്മച്ചി തുടങ്ങിയ വാക്തത്വമാണ്, എൻ്റെ വലിയമ്മച്ചി മുതൽ തുടങ്ങിയ വാക്തത്വമാണ്, നിൻ്റെ അകത്തുണ്ടല്ലേ. നോക്കി, അടുത്ത നാല് തലമുറ വരെയും ഞാൻ ഈ വാക്തത്വം ഇങ്ങനെ ജീവനോടെ ജീവനോടെ ഓരോ തലമുറയിലും ആമ ഫിനിഷ് ചെയ്ത് ഓരോ തലമുറയിലും ആമ നിവർത്തിക്കാൻ നന്മകൾ നിവർത്തിച്ച് ശബല ഘടക നാദകശീലവ ഒരു കുഞ്ഞുങ്ങൾ പോലും അറിയാതെ ആ കാലഘട്ടത്തിൽ ഏതൊക്കെ തലമുറകൾ ഗൃഹതലത്തിലുണ്ടോ അവരെ മൊത്തം ഈ വാക്തത്വം തൊട്ട് അവരുടെ വിഷയത്തിന് പരിഹാരം കണ്ടെത്തിട്ട് സമാപ്തി വരുത്തി. 132-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം പഠിപ്പിക്കുമ്പോൾ സമാപ്തി, ആ ഘട്ടത്തിൽ സമാപ്തി, ആ വർഷ സമാപ്തി. അവർ 2016 നിവർത്തിക്കണം, 2017 നിവർത്തിക്കണം, 2012 നിവർത്തിക്കണം. ഓരോ വർഷത്തിലും ഒരു പെൻഡിങ് പോലും ഇടാതെ വേണം. സഖം നിവർത്തിച്ച് കാര്യങ്ങളെ നീക്കത്തിൽ കൊണ്ടുപോകും. വന്നൻ പ്രവചിച്ച ആത്മാവ് പറയാം, ഇനി ഈ ദൂത നിമിത്തം ദൈവമാരുടെ ജീവിതത്തെ പെൻഡിങ് ഇടാതെ ആ വാക്തത്വം അതിനെ നിർമ്മിതി നിവർത്തിക്കും. ആ വിശ്വാസം, ആ വാക്തത്വം, ആ ജീവന്റെ വാക്തത്വം, ആ പുഷ്ടിയുടെ വാക്തത്വം, അത്ഭുതത്തിന്റെ വാക്തത്വം, ആമേ തീമത്തിയോസ് നിന്റെ അകത്തുമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്ന യേശുവിൻ നാമത്തിൽ. വിശ്വസിച്ച ആ മൂത്ത മകനെ ഓർത്ത് ഞരങ്ങുന്ന മാതാവ് പറ, ആ മൂത്ത മകളെക്കുറിച്ച് ഞരങ്ങുന്ന മാതാവ് പറ, യേശുവിൻ്റെ നാമത്തിൽ ആമ ഏറ്റവും ഇളയ തലമുറയെക്കുറിച്ച് വലിയുന്ന പ്രിയപ്പെട്ട് പറ, യേശുവനാമത്തെ ശുശ്രൂഷ ഓർത്ത് സഭയെ ഓർത്ത് ഞരങ്ങുന്ന ദൈവദാസൻ പറ, ആമ ഈ വിശ്വാസം തലമുറ കൈമാറ്റം ചെയ്യുന്നു. ആമ ജീവിപ്പിക്കുന്ന വാക്തത്വം യേശു ക്രിസ്തുവിൻ്റെ വാക്തത്വമാണെങ്കിൽ ആ വാക്തത്വം തലമുറ കൈമാറ്റം ചെയ്യും. ഇതിനെക്കാട്ടി ഒരു വലിയ വാക്തത്വമാണ് സ്വർഗത്തിൻ്റെ വാക്തത്വം. പിതാവം ദൈവം പുത്രം യേശു പരിശുദ്ധാത്മാവ് വാക്തത്വം പറഞ്ഞിട്ട് പോയി അവിടെ ഇരിക്കുന്ന എല്ലാവരെയും കാണത്തക്കവണ്ണം ലാസ്റ്റ് വാക്തത്വമാണ്. വാക്തത്വം പറഞ്ഞവരെയൊക്കെ കാണേണ്ട വാക്തത്വം. മനസ്സായോ? പിതാവ് പറഞ്ഞ വാക്തത്വം നമ്മൾ പിതാവിനെ കണ്ടിട്ടില്ല, പുത്രൻ പറഞ്ഞ വാക്തത്വം പുത്രനെ കണ്ടിട്ടില്ല, പരിശുദ്ധ പറഞ്ഞ വാക്തത്വം കണ്ടിട്ടില്ല, അവൻ്റെ പ്രവാചകന്മാർ പറഞ്ഞ വാക്തത്വം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആത്മാവ് ലാസ്റ്റിൻ്റെ വാക്തത്വം പറഞ്ഞവരെ കാണാൻ പറ്റുന്ന വാക്തത്വമാണ്.
പരിധി 39 പുസ്തകത്തിനകത്ത് വാക്തർ നീണ്ട കാലവറ കാണുന്നു. 16-17 പ്രവചന പ്രവാചകന്മാർ, എഴുതപ്പെടാത്ത പ്രവാചകന്മാർ, പല പ്രവാചക വാക്തം ആ വാ പ്രഭാ വാ ആ വാക്തത്തെ കേൾക്കുമ്പോൾ നമ്മൾ ഹൃദയചൈതന്യപ്പെടുന്നു. പക്ഷെ അവരെ കണ്ടിട്ടില്ല. അത് കാണേണ്ട ഒരു വാക്തത്വം തരുന്ന വാക്തത്വമാണ്. ആ സ്വർഗ്ഗരാജ്യത്തിലാണ് ആ വാക്തത്വം പ്രാപിക്കാൻ തക്കവണ്ണം നിങ്ങൾ തയ്യാറാകണം. സ്വർഗത്ത് പോകാൻ തക്കവണ്ണം പോയി സ്വർഗത്ത് കയറിയെങ്കിൽ ആ വാക്തം കാണാൻ പറ്റുകയുള്ളൂ. അബ്രഹാമിനെയും മോശയും ഏലിയാവിനെയും എന്നിത്യാദി പഴയ വിശുദ്ധന്മാരെ മൊത്തം കാണുമെന്ന് തക്കവണ്ണൊരു വാക്തത്വം. അതിലുപരി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ആ വിശുദ്ധന്മാർ 144,000 മൂപ്പന്മാർ, ഇവർ കാണുന്ന ഭാഗ്യം സ്വർഗരാജ്യമാണ്. അവിടെ പോകേണ്ട വാക്തത്വമാണ് ഏറ്റവും ശ്രേഷ്ഠ വാക്തത്വം. അവിടെ പോകാൻ തക്കവണ്ണം പറ്റിയില്ലെങ്കിൽ ഇവിടെ കൊണ്ടുള്ള വാക്തത്വം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ ആ ആ വാക്തത്വം കിട്ടിയെങ്കിലേ വാക്തത്വം എൻ്റെ പൂർണ്ണയെത്താൻ പറ്റുകയുള്ളൂ. പറയേശു നാമത്തിൽ കർത്താവ് ഞാൻ തയ്യാറാണ്. ഈ ഭൂമിയിൽ ലഭിക്കുന്ന ഉള്ള സമയത്തുള്ള വാക്തത്വവും വരേണ്ട പൊതുവാന ഭൂമിയിലെ വാക്തത്വവും ഒരുപോലെ പ്രാപിപ്പതാക്കണം എന്നെ എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറ മുഴുവനെ സമർപ്പിക്കുന്നു പറഞ്ഞാട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശ്വര നാമത്തിൽ. കർത്താവ് ഞാൻ ജനത്തെ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ജീവിതത്തിന്മേൽ ചെയ്തെടുക്കണം വിടുതലുകൾ, അത്ഭുതങ്ങൾ ഇപ്പോൾ തുറന്നു വരട്ടെ. അവരെ നഷ്ടങ്ങൾ ലാഭമാക്കി മാറ്റും. അവർ തകർച്ചകളെ കർത്താവ് പഠിക്കണം. ഞാൻ ഇന്ന് ഈ വൈകവേളയിൽ ഈ 5:30 അനുമതി സമയത്ത് ഞാൻ അവർ വിടുവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നതായ ഈ പിതാവ് മാതാവ് സഹോദരങ്ങൾ അഭിഷിക്തന്മാർ എല്ലാ പല മേഖലയ്ക്കകത്തും ഞരകിരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ഏത് ഊനമത്തെ വിടുവിക്കപ്പെടാമെന്ന് ക്രമിക്കാൻ നന്ദി. എൻ്റെ വചനത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അവരിലേക്ക് ഇറങ്ങുന്ന ക്രമിക്കാൻ നന്ദി. ഈ 22-ാം തീയതി മുതൽ ജീവിതത്തെ ഭയങ്കര മാറ്റം തുടക്കം കുറിക്കട്ടെ. ഒരു അത്ഭുതങ്ങൾ കാണട്ടെ. അർത്ഥാ സൗഖ്യമാകട്ടെ. വിടുവിക്ക് പ്രാപിക്കട്ടെ. ഏതെങ്കിലും മേഖല ഞരങ്ങുന്നെങ്കിൽ അവർ വിടുവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അത്ഭുതമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിവാദത്ത് വരുവാൻ ദൈവരാജ്യത്ത് കാകർഷ്യം കേൾക്കുവാൻ ഒരുക്കണമേ. യേശു ക്രിസ്തുവിനെ കാണുവാൻ ആ വാക്തത്തിൻ്റെ ഉടമസ്ഥാവകാശ യേശുവാണ്. അവരെ കാണേണ്ടതായ ഒരു വാക്തത്വം അവർ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൻ്റെ ആമേൻ. ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. എന്ത് വാക്തത്തിൻ്റെ കൂടെ ഉണ്ട്. മറക്കാതെ വീണ്ടും ദൈവത്തെ ശബ്ദം നീങ്ങാം. മേ ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.